പാകിസ്ഥാനോട് ഇന്ത്യ ആദ്യമായി ലോകകപ്പിൽ പരാജയപ്പെടുമ്പോൾ അതിൽ പാകിസ്ഥാന് ഏറ്റവും നന്ദി പറയാനുള്ളത് അവരുടെ ഇടങ്കയൻ പേസർ ഷഹീൻ അഫ്രീദിയോടാണ്. ഇന്ത്യയുടെ ടോപ്പ് ത്രീ എന്നത് ലോകതാരം ഭയക്കുന്ന താരങ്ങളാണ്. രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി ക്ലാസ് കൊണ്ടും മാസ് കൊണ്ടും മികച്ച സ്ട്രോക്ക് പ്ലേയും സ്ഥിരതയും കൊണ്ടും ലോക ക്രിക്കറ്റ് അടക്കി ഭരിക്കുന്ന മൂന്ന് പേർ. ടി ട്വന്റി റാങ്കിങ്ങിലെ നാലാമനായ കോഹ്ലി, ആറാമനായ രാഹുൽ, ആദ്യ ഇരുപതിലുള്ള രോഹിത്, ഒരാളല്ലെങ്കിലും മറ്റൊരാൾ എന്തായാലും ഫോമാകുമെന്ന് ഉറപ്പ്. ആ മൂന്ന് പേരെയുമാണ് ഇന്ന് ഷഹീൻ പുറത്താക്കിയത്. അക്കൂട്ടത്തിൽ കോഹ്ലി മാത്രം ഒരു നല്ല ഇന്നിങ്സ് കളിച്ചതിന് ശേഷമാണ് മടിയുന്നതെങ്കിലും മറ്റു രണ്ടുപേരെയും തുടക്കത്തിൽ തന്നെ സ്വിങ്ങിൽ വിറപ്പിച്ച് വീഴ്ത്തിയ ആ ശൗര്യം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. രണ്ട് വേൾഡ് ക്ലാസ് ബാറ്റേഴ്സിനെതിരെ തീതുപ്പുന്ന പന്തുകൾ ഡെലിവർ ചെയ്യാൻ കഴിയുക എന്നത് വലിയ കാര്യം തന്നെയാണ്. കളി തുടങ്ങും മുമ്പ് തന്നെ വിദഗ്ധർ പ്രവചിച്ചിരുന്നു, ഷഹീന്റെ ആദ്യ ഓവറുകളെ ഇന്ത്യൻ മുൻനിര എങ്ങനെ കളിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരഫലമെന്ന്. എല്ലാം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്നാൽ ഷഹീനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഉടലെടുക്കുന്നുണ്ട്. 19th ഓവറിൽ അദ്ദേഹം പാണ്ഡ്യക്കെതിരെ എറിഞ്ഞ പന്ത് ഡോട്ട് ബോൾ ആയെങ്കിലും സ്ക്വയറിലെ കമ്പയർ അത് ഹൈ ഫുൾ ടോസ് ആയതുകൊണ്ട് നോ ബോൾ വിളിച്ചു. അതോടെ പാണ്ഡ്യക്ക് മികച്ച അവസരമെന്ന് കരുതിയെങ്കിലും അത് ബാറ്റിൽ കൊള്ളിക്കാൻ പോലും പാണ്ഡ്യക്കായില്ല. എന്നാൽ നോബോൾ വിളിച്ച ആ പന്ത് ഷഹീൻ എറിഞ്ഞത് കൈ മടക്കിയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിന്റെ ടി വി റീപ്ലേകളിൽ രണ്ട് കാര്യങ്ങളാണ് എടുത്തു കാണിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, അത് കൃത്യമായി ഒരു ഹൈഫുൾ ടോസ് ആണ് എന്ന് തെളിയിക്കുന്നതിനാണെങ്കിൽ മറ്റത് ആ ബോൾ റിലീസ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ കൈയിന്റെ ആക്ഷൻ ആയിരുന്നു. അനുവദനീയമായതിലുമധികം കൈ മടക്കിയറിഞ്ഞതിന്റെ ആനുകൂല്യമായിരുന്നു ആ ഡോട്ട് ബോൾ. അത് പരിശോധനയ്ക്ക് വിധേയമാക്കി വേണമെങ്കിൽ ആവശ്യമായ നടപടി ഷഹീനെതിരെ കൈക്കൊള്ളണമെന്ന് ഇന്ത്യൻ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. മുൻപത്തെ ഓവറുകളിലും ഷഹീന്റെ ഓരോ പന്തും പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് അവരുടെ പക്ഷം. എന്തായാലും ഇത്രയും നിർണായകമായ മത്സരത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നതുകൊണ്ട് അത് അന്വേഷണ വിധേയമാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്.